നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ ഹമാസ് കേന്ദ്രങ്ങളിൽ നടത്തുന്നത് വലിയ വ്യോമാക്രമണമാണ്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അവിടുത്തെ ധനകാര്യ മന്ത്രാലയവും ബാങ്കും തകർത്തു. സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയെ തകർത്തെറിഞ്ഞ് ഇസ്രായേൽ പോർവിമാനങ്ങളുടെ ബോംബ് വർഷം. ഹമാസിന്റെ ഭരണകേന്ദ്രങ്ങളടക്കമുള്ള താവളങ്ങൾക്ക് നേരെ ചൊവ്വാഴ്ച ഇസ്രായേൽ ആക്രമണമുണ്ടായി. കരയുദ്ധത്തിലേക്കെന്ന സൂചന നൽകി ഇസ്രായേൽ കരുതൽ സേനയിലെ 3 ലക്ഷം അംഗങ്ങളെ ഗാസയിൽ വിന്യസിച്ചു. ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ബന്ദികളാക്കി ഇസ്രായേലികളെ ഒന്നൊന്നായി വധിക്കുമെന്നും യുദ്ധം അവസാനിക്കുന്നതുവരെ അക്കാര്യത്തിൽ ചർച്ചയുണ്ടാകില്ലെന്നും ഹമാസ് അറിയിച്ചു. ഇസ്രായേലിലേക്ക് 4500 ലധികം റോക്കറ്റുകൾ ഹമാസും തൊടുത്തു. 4 ദിവസം മുമ്പ് തുടങ്ങിയ യുദ്ധത്തിൽ ഇരുഭാഗത്തുമായി മരണസംഖ്യ 1600 കടന്നു. ഇസ്രായേലിൽ മരണം 900 കവിഞ്ഞതായി പ്രതിരോധ സേന അറിയിച്ചു. ഗാസയിൽ മരണം 700 ആയെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഗാസ അതിർത്തിയിൽ തങ്ങളുടെ ഭൂഭാഗത്തു നിന്നും 1500 ഹമാസ് അംഗങ്ങളുടെ മൃതദേഹം കണ്ടെടുത്തെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് തലമുറകളിലേക്ക് നീളുന്നത്ര വലിയ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞു. യുദ്ധം തുടങ്ങി വെച്ചത് അവരാണ്, പക്ഷെ അവസാനിപ്പിക്കുക ഞങ്ങളായിരിക്കും, നെതന്യാഹു മുന്നറിയിപ്പിൽ നൽകി. ഹമാസ് ഇസ്രായേലിൽ നിന്ന് പിടികൂടി ബന്ദികളാക്കി കൊണ്ടുപോയവരെ മോചിപ്പിക്കാനായി ഖത്തറിന്റെ മധ്യസ്ഥയിൽ തുടങ്ങിയ പിൻവാതിൽ ചർച്ചകൾ പാളി. ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ബന്ദികളെ വധിക്കുമെന്നും അത് തത്സമയ സംരക്ഷണം ചെയ്യുമെന്ന് ഹമാസ് അറിയിച്ചു. 150 ഓളം വരുന്ന സൈനികരെയും പൌരന്മാരെയുമാണ് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചതോടെ 23 ലക്ഷം വരുന്ന ഗാസയിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലായി. കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ആവശ്യമരുന്നുകൾ എന്നിവയ്ക്ക് ക്ഷാമം നേരിടുകയാണ്. ഗാസയിലേക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് മാനുഷിക ഇടനാഴി സ്ഥാപിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും പലസ്തീൻ ഭരണകൂടവും ആവശ്യപ്പെട്ടു. ശനിയാഴ്ച ഹമാസ് തകർത്ത ഗാസ അതിർത്തിയിലെ 40 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള അതിസുരക്ഷാ വേലി പുനഃസ്ഥാപിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. 1000-ലധികം ഹമാസുകാർ നുഴഞ്ഞുകയറിയ മധ്യ തെക്കൻ ഇസ്രായേലിന്റെയും ഗാസ അതിർത്തിയുടെയും നിയന്ത്രണം പൂർണ്ണമായും തിരിച്ചുപിടിച്ചെന്നും പറഞ്ഞു. ഗാസയിലെ നഗരങ്ങളിൽ നിന്ന് 1000-ക്കണക്കിന് ഇസ്രായേലുകാരെയാണ് 3 ദിവസം കൊണ്ട് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചത്. അതിർത്തിയിൽ ഡ്രോണുകളും യുദ്ധ ടാങ്കുകളും വിന്യസിക്കുകയും ചെയ്തു. ശനിയാഴ്ചത്തെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ഒരു ഹമാസ് സംഘം പോലും ഇസ്രായേലിലേക്ക് കടന്നിട്ടില്ലെന്നാണ് സൈനിക വക്താവ് റിച്ചാർഡ് ഹെഷ്ട പ്രതികരിച്ചത്. അതിനിടെ അഷ്കലോൺ നഗരത്തിൽ നിന്ന് ഇസ്രായേലുകാർ ഉടൻ പിന്മാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. 2014 ഗാസ അതിർത്തിയിൽ അവസാനമായി കരയുദ്ധമുണ്ടായത്. ഇതിനകം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്തെന്ന് UN അറിയിച്ചു. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പലസ്തീനുള്ള സാമ്പത്തിക സഹായം നിർത്തിയ യൂറോപ്യൻ യൂണിയൻ നടപടിയെ സ്പെയിനും ഫ്രാൻസും അപലപിച്ചു. പോരാട്ടം മയവില്ലാതെ തുടരുന്നതിനിടെ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ശനിയാഴ്ച രാവിലെ 6:30 കര, കടൽ, ആകാശമാർഗം ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയത്. പിന്നാലെ ഇസ്രായേൽ ഭരണകൂടം യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു.